Dr. Muralidharan, ഏതായാലും ഈ കോവിഡ് സാഹചര്യം ഒരർത്ഥത്തിൽ നിപ്പയുടെ മാരകമായ നിപ്പയെ സംബന്ധിച്ച് നമ്മൾക്ക് മറ്റൊരു തരം ആശ്വാസമായി മാറി എന്നുകൂടിയുണ്ട്. കാരണം നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നു, ആശുപത്രികൾ ആ തരത്തിലുള്ള വലിയ തിരക്കുകളില്ല, അതുപോലെ തന്നെ ശാരീരിക അകലം സാമൂഹിക അകലമൊക്കെ പറ്റുന്ന വിധത്തിലൊക്കെ പാലിക്കുന്നു എന്നത് ഇത് ഈ സാഹചര്യത്തിൽ കുറേ കൂടി 2018-നേക്കാൾ കുറേ കൂടി വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. നേരത്തെ ഡോക്ടർ ജയകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ ശക്തമായ ഒരു മാനേജ്മെൻറ് പ്ലാൻ തന്നെ ഈ നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിലും രോഗി ചികിത്സയുടെ കാര്യത്തിലും അതുപോലെ ഡിസ്ചാർജ് മാർഗനിർദ്ദേശങ്ങളും ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്, പലതുമുണ്ട്. അതുപോലെ സംസ്ഥാന സമിതികൾ, വളരെ വിപുലമായ സംസ്ഥാന സമിതികൾ, കാരണം ഇത് ആരോഗ്യവകുപ്പ് കൊണ്ട് മാത്രം പരിഹരിക്കേണ്ടതല്ല, എല്ലാ തരത്തിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. ആ നിലയിൽ സംസ്ഥാന സമിതിയും ജില്ലാ സമിതിയുമൊക്കെ വളരെ സമഗ്രമായി ക്രോഡീകരിച്ച് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഈ നമുക്ക് ഈ കോൺടാക്ട് ലിസ്റ്റ് വിപുലമായി പൂർണ്ണമായ അർത്ഥത്തിൽ മൈക്രോ ലെവലിൽ കണ്ടെത്താൻ കഴിയുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെയാവാം നേരത്തെ ജനപ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ ആശങ്ക വലിയ തോതിൽ ആളുകളിൽ ഇല്ല എന്ന ആത്മവിശ്വാസം അവർ ഈ ചർച്ചയിൽ പ്രകടിപ്പിച്ചത്. IMA സംബന്ധിച്ച്, ഡോക്ടർ മുരളീധരനെ സംബന്ധിച്ച് ഞാൻ ഈ സൂചിപ്പിച്ച മേഖലകളിലെ ഇപ്പോഴത്തെ ഇടപെടൽ, സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഇടപെടൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തൃപ്തികരമാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് പറയട്ടെ. കാരണം നമ്മുടെ ഈ അസുഖം നമുക്ക് ഈ 2018 വന്നിട്ട് ഇപ്പൊ മൂന്നാമത്തെ തവണ എറണാകുളത്ത് വന്നു, പിന്നെ ഇപ്പൊ ഇവിടെ വന്നു. ഇപ്പൊ നമ്മുടെ ബഹുമാന്യായ MLA റഹീം സാറും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും എന്റെ പ്രിയ സുഹൃത്ത് ജയകൃഷ്ണൻ ഒക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് ഈ പ്രാവശ്യവും നമ്മുടെ സർക്കാരും ആരോഗ്യവകുപ്പും മുന്നോട്ട് പോകുന്നതിൽ സംശയമൊന്നുമില്ല. അത് കൃത്യമായിട്ട് ജയകൃഷ്ണൻ അതിന്റെ എന്താ പറയുക, കറക്റ്റായുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പറഞ്ഞു. ഒരു സംശയവുമില്ല, നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ സംശയിക്കുന്നത്, അതായത് നമ്മുടെ IMA-യും ഞാനും ഒക്കെ സംശയിക്കുന്ന ഒരു കാര്യം, ഈ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോൾ നമ്മൾ നോക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ ലോങ് ടേം ഗോളിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ ലോങ് ടേം ഗോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാരണം 2018 ഈ അസുഖം വന്നപ്പോൾ നമ്മുടെ സർക്കാർ, ഇതിന് മുമ്പത്തെ സർക്കാർ പറഞ്ഞിരുന്നത് ഒരു ഹൈടെക് ലാബുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ സ്ഥാപിക്കപ്പെടും എന്ന് നമുക്കൊരു ഉറപ്പ് തന്നിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ മണിപ്പാലിലേക്കും പൂനെയിലേക്കും സ്രവങ്ങൾ അയച്ച് കാത്തിരിക്കുകയായിരുന്നല്ലോ. ഇപ്രാവശ്യം അത് തന്നെ നമ്മൾ ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ സ്രവങ്ങൾ അയച്ച് കാത്തിരുന്നിട്ട് റിസൾട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കാലതാമസവും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈടെക് ലാബ് ഒന്നോ രണ്ടോ ഓരോ റീജിയൻ ആയിട്ടെങ്കിലും രണ്ടോ മൂന്നോ ലാബുകൾ ഉണ്ടാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ശരിക്കും. അത് വളരെ അത്രയും ശ്രീ ഡോക്ടർ മുരളീധരൻ താങ്കൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ, അത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു ആലോചന, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ, ലാബ് സജ്ജീകരിക്കൽ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ശ്രീ PT റഹീം MLA-യിലേക്ക് പോകുമ്പോൾ അത് കുറേ കൂടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടങ്ങി വെക്കുകയും പൂർത്തീകരിക്കുകയും, പക്ഷേ ഇതിലൊരു പ്രശ്നം ഈ ദേശീയ ഇപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ ആലപ്പുഴ ലാബിലേക്ക് അയക്കുന്നു, നിപ്പ സ്ഥിരീകരിക്കാനാവുന്നു, പക്ഷേ നമ്മൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. കാരണം പൂനെയിലെ ലാബ് പറഞ്ഞാലേ അത് ആ നിലയിൽ സ്ഥിരീകരിക്കാൻ കഴിയൂ. അപ്പോൾ പൂനെയുടെ സ്റ്റാറ്റസിലുള്ളൊരു വൈറോളജി ലാബ് നമ്മളിവിടെ സജ്ജീകരിച്ചാലും അതിന് ആ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റേതായ അനുമതി വേണം. അപ്പം നമ്മൾ സജ്ജീകരിച്ച ലാബുകൾക്ക് ആ നിലയിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളതും അനുമതിയില്ല എന്നുള്ളതും പ്രധാനമല്ല. ഇതാ ഇപ്പോൾ താൽക്കാലികമായി കാലിക്കറ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തരം ലാബ് സജ്ജീകരിക്കുന്നതിനെ കുറിച്ചാണ് പൂനെ വൈറോളജി ലാബ് ആലോചിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു ശ്രദ്ധ മാറണ്ടേ? ആവർത്തിച്ചു വരുമ്പോൾ കേരളത്തിന് അതിന് ഗുണകരമായ നിലയിലുള്ളൊരു പിന്തുണ യഥാർത്ഥത്തിൽ കിട്ടേണ്ടതല്ലേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അടക്കം ഭാഗത്തു നിന്ന്? ശരിയാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ മോർബിഡിറ്റി, പുതിയ പുതിയ പനികൾ, പുതിയ പുതിയ അസുഖങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം. കാരണം ഇപ്പം നമുക്കറിയാം ചിക്കൻഗുനിയ ഏറ്റവും ഗുരുതരമായി വന്നത് എവിടെയാണ്, പക്ഷിപ്പനി വന്നത് എവിടെയാണ്, കൊറോണ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഈ നിപ്പ വന്നത് എവിടെയാണ്. അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരു സാമാന്യ നീതി, സാമാന്യ യുക്തി മാത്രമാണ്. അപ്പൊ നമ്മൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്ന പോലെ നമുക്ക് അത്ര ഒരു ലാബ് ഇപ്പോൾ കേന്ദ്ര അംഗീകാരത്തോടു കൂടി ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി മോഡൽ ഒരു ലാബ് സെറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത് നമ്മുടെ പുതിയ ആരോഗ്യ പ്രശ്നത്തിന്റെ ഏറ്റവും കാതലായ ഒരു വശമാണ്. അത് എന്ത് വില കൊടുത്തും നമ്മൾ നേടിയെടുക്കണം എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിലെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുന്ന പോലെ സോണോട്ടിക് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അസുഖങ്ങളാണ്. അതായത് മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് വരുന്ന അസുഖങ്ങളാണ്. അപ്പൊ പക്ഷിപ്പനി ആയാലും
പന്നിപ്പനി ആയാലും അല്ല അങ്ങനത്തെ ആ രീതിയിലല്ല, ഇപ്പൊ ചിക്കൻ കുനി ആയാലും കൊതുക് പരത്തായാലും ചെള്ള് പരത്തായാലും കൊതുക് കുരങ്ങ് പരത്തായാലും ഒക്കെ തന്നെ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ വരുന്ന അസുഖങ്ങളുണ്ട്. അപ്പൊ ഈ സൂണോട്ടിക് ഡിസീസ് ഇങ്ങനെ ഒരു റാമ്പന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഭോപ്പാൽ ആനിമൽ ഡിസീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാതൃകയിൽ ഒരു സ്ഥാപനം കേരളത്തിൽ നിർബന്ധമായിട്ട് വേണം. അത് യാതൊരു സംശയമില്ല. കാരണം കേരളത്തിലാണ് ഇത്രയും കൂടുതൽ വരുന്നത്, കാരണം മറ്റു സംസ്ഥാനങ്ങളില്ല. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ അത്ര ഒരു സ്ഥാപനം വേണമെന്നുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, കേരളത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ കാണുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നം, പലതരം പനികൾ, അപ്പൊ പലതരം രോഗാണുക്കൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊതുക്, ചെള്ള്, പന്നി, കുരങ്ങ്, പക്ഷികൾ ഒക്കെ പുതിയ പുതിയ പനികളായിട്ട് വരുന്നു. നമ്മളെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്തായാലും. അപ്പൊ അത്തരം ഒരു അവസ്ഥയിൽ നമ്മൾ ഈ കഴിഞ്ഞ 10-20 വർഷത്തെ പനികളെ കുറിച്ചുള്ള ഒരു ഒരു കൃത്യമായ ഒരു ധാരണ, ഒരു കൂലങ്കുഷമായ പഠനം നടത്തി ഒരു ധവളപത്രം ഗവൺമെന്റ് പുറത്തുവിടണം. എങ്കിൽ മാത്രമാണ് ഇനി അടുത്ത ദശകത്തിൽ നമുക്ക് കേരളത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യം കൃത്യമായ രീതിയിൽ വ്യവഹരിക്കാൻ പറ്റൂ എന്നുള്ളത് ആ സംശയമില്ല. കാരണം ഇത്തരം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഈ 3 പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ആരോഗ്യ നിയമങ്ങൾ, അതായത് ആരോഗ്യ നമ്മുടെ എന്താണ് പറയാ ആരോഗ്യ പരിപാലന നിയമങ്ങൾ നമുക്ക് മദ്രാസ് ഗവൺമെന്റ് കാലത്തുള്ള, അതായത് കേരളം ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പാണ് നമ്മുടെ ആരോഗ്യ നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടത്, ആ പബ്ലിക് ഹെൽത്ത് നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ അത് ഈ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ളതാണ്. അപ്പൊ ആ ഒരു നിയമമാണ് നമ്മൾ ഇപ്പോഴും പിന്നെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാറ്റേണ്ട കാലം എത്രയോ മുമ്പേ കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അത് ആരോഗ്യ ഇതിൽ പെടുത്തി, ആരോഗ്യ നിയമങ്ങളുടെ കൂടുതൽ പെടുത്തി എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ അത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ടത് കേരളത്തിലെ ആളുകളുടെ ആരോഗ്യത്തെ മുൻനിർത്തി വലിയൊരു ആവശ്യമാണത്. കാരണം അതിൽ വളരെ തമാശയുള്ള കാര്യങ്ങൾ വെച്ചാൽ വലിയ വലിയ കുറ്റങ്ങളൊക്കെ 2 രൂപ, 1 രൂപയൊക്കെയാണ് ശിക്ഷ വിധിക്കുന്നത്. അപ്പൊ നമ്മുടെ കാലം മാറിപ്പോയി. അപ്പൊ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള നമുക്ക് കാഴ്ചപ്പാട് മാറണമല്ലോ. അപ്പൊ അത്തരം കാഴ്ചപ്പാട്, ഞാനൊക്കെ MB ഇപ്പൊ ജയകൃഷ്ണൻ അറിയാം, ഞാൻ ജയകൃഷ്ണൊക്കെ അടുത്തടുത്ത് പഠിച്ച ആളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ചിക്കൻ കുനിയില്ല, പന്നിപ്പനിയില്ല, പിന്നെ ഈ നിപ്പയില്ല, കൊറോണയില്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഇത് പരീക്ഷാ കാലത്ത് മറച്ചിട്ട് പോവുക ചെയ്യുക, കാരണം നമുക്കത് ചോദിക്കില്ല, കാരണം കേരളത്തിൽ ഇല്ലാത്ത അസുഖങ്ങളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആ അസുഖങ്ങളൊക്കെ നമ്മളെ ഏറ്റവും വലിയ വലിയ ചോദ്യചിഹ്നങ്ങളായി, ആരോഗ്യത്തിലെ ചോദ്യചിഹ്നങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പൊ അത് അഡ്രസ് ചെയ്യണ്ടേ? അപ്പൊ ആ അഡ്രസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. അപ്പൊ പബ്ലിക് ഹെൽത്ത് ആക്ട് ആ രീതിയിലേക്ക് മാറണം. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ കേരളത്തിലെ നമുക്കറിയാം, കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോ ചിക്കൻ കുനി വന്നു. നമുക്ക് ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഏത് ജനതയ്ക്ക് വന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടാണ് ചിക്കൻ കുനിയെ. ഇപ്പൊ ടാൻസാനിയയിലാണ് ആദ്യമായിട്ട് ചിക്കൻ കുനി വന്നത്, പക്ഷെ ടാൻസാനിയയിലെ ആളുകൾക്ക് വന്നതിനേക്കാളും ഗുരുതരമായിട്ടാണ് കേരളത്തിൽ വന്നത്. അതായത് ഇവിടെ നമുക്കറിയാം ചിക്കൻ കുനി വന്നിട്ട് പോയി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും ആളുകൾക്ക് കൈവേദന, കാൽവേദന, മുട്ടുവേദന ഒക്കെ ഉണ്ടായിരുന്നു. എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു? ഇപ്പൊ നമ്മുടെ പ്രമേഹം കേരളത്തിന്, തീർച്ചയായും അത് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അത്തരം കാര്യങ്ങളിലുള്ള ഒരു ദീർഘകാല ഇടപെടലും കൂടി അനിവാര്യമായ ഒരു ആരോഗ്യ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്.